നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാനിടയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് അന്വേഷണം കടുപ്പിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ഇടപാടുകാരനെന്ന് സംശയിച്ചിരുന്ന മലപ്പുറം സ്വദേശിയുടെ പക്കൽ നിന്നും 2.51 കോടി രൂപയുടെ സ്വർണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഈ മലപ്പുറം ഹാജിയുടെ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സ്വർണം പടമായി ചില ഉന്നത കേന്ദ്രങ്ങളിലേക്ക് ഒഴുകി വരികയായിരുന്നു എന്ന സൂചനയും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ജ്വല്ലറി ആൻഡ് ഫൈൻ ഗോൾഡ് ജ്വല്ലറിയുടെ പ്രൊമോട്ടറും കോഴിക്കോട് അറ്റ്ലസ് ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡർമാരിൽ ഒരാളുമായ അബൂബക്കർ പഴയടത്തിന്റെ സ്വകാര്യ കേന്ദ്രത്തിലെ രഹസ്യ അറയിലേക്കാണ് നയതന്ത്രമായിൽ വന്ന സ്വർണം എത്തിയതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഖുറാന്റെ മറവിൽ കടത്തിയ സ്വർണവും ഇവിടേക്ക് തന്നെയാണ് എത്തിയതെന്നാണ് സൂചന. ഇതിനിടെ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയ ബിരിയാണി ചെമ്പിലെ സ്വർണം സംബന്ധിച്ച സൂചനകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ സ്വർണം പിടികൂടിയിരിക്കുന്നത്. സ്വർണം പിടികൂടിയതോടെ ഇതുവരെ തൊണ്ടി മുതലില്ലെന്ന കാരണത്താൽ ജീവനില്ലാതെ കിടന്ന കേസാണ് ഈ റെയ്ഡിലൂടെ ജീവൻ വച്ചിരിക്കുന്നത്. അതേസമയം സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണ സംസ്ഥാനത്ത് സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ കർണാടകയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ബംഗളൂരുവിലേക്ക് വിചാരണ മാറ്റണമെന്ന ആവശ്യമാണ് ഇഡി സുപ്രീം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായ വാദം കേൾക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളതും. ഇതിനിടെയാണ് ഇഡി സംഘം റെയ്ഡിലൂടെ തൊണ്ടി മുതലിന്റെ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 2020 ജൂലൈ 5 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗേജിൽ നിന്ന് 15 കോടി വില മതിക്കുന്ന സ്വർണം പിടികൂടിയത് സംബന്ധിച്ച് ഇഡിക്ക് പുറമെ NIയും കസ്റ്റംസും പ്രത്യേക അന്വേഷണം നടത്തി വരികയുമാണ്. ഇതിനിടെയാണ് ജ്വല്ലറിയുടെ ഉടമയുടെ പക്കൽ നിന്ന് സ്വർണം പിടികൂടിയിരിക്കുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ PS ഹരിത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവർ നടത്തിയ സ്വർണ്ണക്കടത്തിലെ ഗുണഭോക്താക്കളിൽ ഒരാൾ മലപ്പുറം സ്വദേശിയായ അബൂബക്കർ പഴയടത്താണെന്ന് ഇഡി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈയിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണത്തിലെ 3 കിലോ സ്വർണം അബൂബക്കർ പഴയടത്തിന്റേതാണെന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. കസ്റ്റംസ് പിടികൂടിയ 3 കിലോ സ്വർണം തന്റേതാണെന്നും UAE കോൺസുലേറ്റിലെ നയതന്ത്ര ബാഗേജ് വഴി നേരത്തെയും സമാനമായ രീതിയിൽ 6 കിലോ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും പഴയടത്ത് നേരത്തെ സംബന്ധിച്ചിരുന്നതായി ഇഡി അറിയിക്കുന്നുണ്ട്. അബൂബക്കർ ഇപ്പോഴും തന്റെ സ്ഥാപനങ്ങൾ വഴി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. പഴയടത്തിന്റെ സ്ഥാപനങ്ങളിലും താമസ സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനയിൽ 2.51 കോടി രൂപ വില മതിക്കുന്ന 5.058 കിലോഗ്രാം സ്വർണവും 3.79 ലക്ഷം രൂപയും കണ്ടെടുത്തുവെന്നാണ് ഇഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായർ, IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കർ എന്നിവരെ കൂടാതെ UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരായിരുന്ന സരിത്തിനെയും സ്വപ്ന സുരേഷിനെയും ഈ കേസിൽ നേരത്തെ ഇഡി അറസ്റ്റ് ചെയ്യുകയും ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്നയുടെ പങ്കാളിയായ അബൂബക്കർ ഹാജിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നതായാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇറക്കുമതി ചെയ്ത ഖുറാനിലും ഈന്തപ്പഴത്തിലും ഉണ്ടായിരുന്ന സ്വർണവും ഇയാളുടെ അടുക്കയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനകളാണ് ഇഡി വൃത്തങ്ങൾ തന്നെ നൽകുന്നത്. ഇതിനു പുറമെയാണ് ക്ലിഫ് ഹൗസിലെത്തിയ ബിരിയാണി ചെമ്പനെ സംബന്ധിച്ച ഇഡിയുടെ സംശയങ്ങളും ശക്തിപ്പെടുന്നതും. മലപ്പുറം കോട്ടപ്പടിയിൽ താലൂക്ക് ആശുപത്രിക്ക് എതിർവശത്താണ് മലബാർ ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഷോപ്പ് പൂട്ടിയിരിക്കുകയാണ്. വിപുലീകരണാർത്ഥം കുറച്ചു ദിവസം അവധിയായിരിക്കുമെന്ന ബോർഡും പുറത്തു തൂക്കിയിട്ടുണ്ട്. ഇഡിയുടെ റെയ്ഡും കട പൂട്ടിച്ചതും മറച്ചു വെക്കാനാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. പരിശോധനകളിൽ കണ്ടെത്തിയ 5.058 കിലോഗ്രാം സ്വർണത്തിൽ നയതന്ത്ര പാഴ്സൽ കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന സ്വർണമുണ്ടെന്ന് ഇഡി അവകാശപ്പെടുമ്പോൾ കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, PS ഹരിത്, സന്ദീപ് നായർ, എം ശിവശങ്കർ എന്നിവർക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പേര് കേസിൽ ഉൾപ്പെട്ടതോടെ പ്രതിപക്ഷം ഇനി സർക്കാരിനെതിരെ കൂടി തിരിയും. നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ പുതിയ സംഭവ വികാസങ്ങൾ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുമെന്നത് ഇതോടെ ഉറപ്പാവുകയാണ്. ബിരിയാണി ജമ്മിലെ സ്വർണം സംബന്ധിച്ച സംശയങ്ങൾ ഇഡിയെ ക്ലിഫ് ഹൗസിലേക്ക് എത്തിക്കുമെന്ന സൂചനകളും ഇഡി വൃത്തങ്ങൾ നൽകുന്നുണ്ട്.